മലയാളത്തിലെ ഏക ആർട്ട് കാം ട്യൂട്ടോറിയൽ ചാനലായ ഉള്ളുക്കു സി എൻ സി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഡിസൈനുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനുകൾ അത് ഞങ്ങൾക്ക് അയച്ചു തരിക. അത് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ടൂൾസിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഈ ഭാഗം നമുക്ക് നോക്കാം. ഒന്നിലധികം ഒബ്ജക്റ്റ് വരുമ്പോൾ അത് ലെവലായി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഇത് സെൻറ്ററിൽ വയ്ക്കുവാൻ വാർപ്പ് ടെസ്റ്റ് റൗണ്ട് കർവ് ടെസ്റ്റ് കർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കർവും കൂടി സെലക്ട് ചെയ്യുക. ടെസ്റ്റിൻ്റെ കൂടെ കർവായി കഴിഞ്ഞു. ഇത് പ്രത്യേക അകലം പാലിക്കുവാൻ വേണ്ടി അനദർ സൈഡ് വെർട്ടിക്കൽ ടെക്സ്റ്റ് സ്പേസിംഗ് ഓക്കെ. അടുത്തത് നെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഈ ഓം എന്നുള്ള ചിഹ്നം ഈ മൊത്തം ഷീറ്റിൽ എത്ര കട്ട് ചെയ്തെടുക്കാം എന്നതിന് ഇവിടെ 5 മില്ലിയാണ് ഗ്യാപ്പ് വയ്ക്കുന്നത്. 5 മില്ലി ബിറ്റ് കൊണ്ട് കട്ട് ചെയ്യാം എന്നാണ്. ഈ ഭാഗം എടുത്തു മാറ്റാം. അടുത്തായി സ്ലൈസ് സെലക്ട് വെക്റ്റർ ഇതിനെ രണ്ട് ഭാഗമാക്കാൻ വേണ്ടിയാണ് രണ്ട് ഭാഗമായി കഴിഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആദ്യത്തെ രണ്ട് ഭാഗത്തിലുള്ള ടൂൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പേസ്റ്റ് ഫ്രം റിലീഫ് എ ഫയൽ റിലീഫ് പേസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സൈസ് ഇതിൻ്റെ വലുപ്പം നമുക്ക് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലിങ്ക് വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉയരത്തിനനുസരിച്ച് വീതിയും കുറയുന്നതാണ്. ഹൈറ്റ് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഫയൽ മാത്രമുള്ളതുകൊണ്ട് ആഡ്
കൊടുക്കാം അല്ലെങ്കിൽ മെർജ് ഹൈറ്റും കൊടുക്കാം. ഒന്നിലധികം ഫയൽ വരുന്നുണ്ടെങ്കിൽ മെർജ് ഹൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. റൊട്ടേറ്റ് ഇവിടെ വെച്ചും ചെയ്യാം. സ്കെയിൽ വലുപ്പം ശതമാനം തോതിൽ കുറയ്ക്കുന്നതിന് വേണ്ടി ഒന്നിലധികം കോപ്പി വേണമെങ്കിൽ ഇവിടെ വെച്ച് കോപ്പി ചെയ്യാം. ഇനി ക്ലോസ് ചെയ്യാം. 3D രൂപം. പേസ്റ്റ് ചെയ്ത ഫയൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നത് ഔട്ട്ലൈൻ മാത്രമാണ്, 3D ഇല്ല. ഇത് ഡിലീറ്റ് ചെയ്യാം. അടുത്ത ടേൺ എന്താണെന്ന് നോക്കാം. അടുത്ത ടൂ റെയിൽ സ്ലീപ്പ് നോക്കാം. ആദ്യം ഇലയിൽ സെലക്ട് ചെയ്യുക. രണ്ടാമതായി ഇലയിൽ സെലക്ട് ചെയ്യുക. മൂന്നാമതായി പ്രൊഫൈൽ ലൈൻ സെലക്ട് ചെയ്യുക. ആഡ് ക്രോസ് സെക്ഷൻ കൊടുക്കുക. കാൽക്കുലേറ്റ് 3D വ്യൂ നോക്കാം. ഇത് കൊടുത്ത് ആഡ് ക്രോസ് സെക്ഷൻ കൊടുക്കാം. ഇത് കൊടുത്ത് ഇൻസെർട്ട് ക്രോസ് സെക്ഷൻ കൊടുക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം. അടുത്തതായി സ്കൾപ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. സ്കൾപ്റ്റിംഗിന് വേണ്ടി നമുക്ക് പുതിയൊരു റിലീഫ് ഫയൽ പേസ്റ്റ് ചെയ്യാം. സൂം ചെയ്ത് വലുതാക്കാം. ചെറിയ ചെറിയ ഡാമേജുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് സ്കൾപ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അത് സ്മൂത്ത് നോക്കാം. ഇവിടെ വെച്ചിട്ട് ഡയമീറ്റർ വ്യത്യാസപ്പെടുത്താം. സ്ട്രെങ്ത് ഇവിടെ വെച്ച് സ്മൂത്ത്നെസ് ഇവിടെ വെച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്പഞ്ച്
സ്മഡ്ജ്. അടുത്ത ഡിപ്പോസിറ്റ്, ഏതെങ്കിലും ഭാഗം കുറവുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് കൊടുത്ത് നമുക്ക് കൂട്ടാം. സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടി സ്മൂത്ത് ടൂൾ എടുത്ത് സ്മൂത്ത് ആക്കാം. ഇത് കർവ്. ചെയ്ത് വേണ്ടതാണ് ഇറേസർ എടുത്ത് മായ്ച്ചു കളയാവുന്നതാണ്. അടുത്ത ഫാഡ് റിലീഫ്. ഫാഡ് റിലീഫിന് വേണ്ടി നമുക്ക് അതിനാദ്യം റിലീഫ് ഫയൽ പേസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് പോയിന്റ് ക്രിയേറ്റ്. ത്രീ ഡി വ്യൂ നോക്കാം. ഇതിൻ്റെ പ്രത്യേക ഭാഗം മാത്രം താഴ്ന്നിരിക്കുന്നു. ത്രീ ഡി ആക്കിയതിന് ശേഷം അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫാഡ് റിലീഫ് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് റേഡിയൽ കൊടുത്ത് നോക്കാം. സ്ട്രെങ്ത് കുറക്കാം. മൊത്തം ഒരേപോലെ താഴ്ന്നിരിക്കുന്നു. അടുത്ത ക്രിയേറ്റ് വെക്ടർ ബൗണ്ടറി ഫ്രം റിലീഫ്. റിലീഫ് പാലിൻ്റെ ബൗണ്ടറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് ബൗണ്ടറി. ഈ ലൈൻ വെച്ച് ഇതിൻ്റെ ഔട്ട്ലൈൻ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.